ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. സുരേഷ് ഗോപി, ദുൽഖർ, സൽമാൻ നായകന്മാരാകുന്ന വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രം ഇന്ന് റിലീസാവുകയാണ്. ഏറെ പ്രത്യേകതകളോടുകൂടിയാണ് ഈ ചിത്രം ഇറങ്ങുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷം സുരേഷ് ഗോപി എന്ന നടൻ്റെ തിരിച്ചുവരവാണ് ആദ്യത്തെ പ്രത്യേകത. മറ്റൊന്ന്, നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ശോഭന ഈ ചിത്രത്തിലൂടെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം പിന്നെയും അപ്രപാടികളിലേക്ക് തിരിച്ചെത്തുന്നു. ഒപ്പം നമ്മളുടെയൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഉർവശിയും ഈ ചിത്രത്തിലുണ്ട്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദുൽഖർ സൽമാനാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. ഒപ്പം പ്രിയദർശൻ്റെ മകൾ കല്യാണി പ്രിയദർശനും അഭിനയിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇതിലുമൊക്കെ ഏറെ പ്രത്യേകതയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ സത്യൻ അന്തിക്കാടിൻ്റെ മകൻ അനൂപ് സത്യനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളോട് കൂടി ഈ ചിത്രം വരികയാണ്. എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും നമ്മൾ കാണാൻ കൊതിക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രമായിട്ട് തന്നെയാണ് ഇത് വരുന്നത്. പ്രേക്ഷകരുടെ ഏറെ നാളത്തെ ഒരു കാത്തിരിപ്പാണ് വരനെ ആവശ്യമുണ്ട് എന്നുള്ള ചിത്രം. നമുക്ക് പലപ്പോഴും ഈ വീഡിയോസ് അല്ലെങ്കിൽ ചാനലുകളിലുമൊക്കെ നോക്കുമ്പോൾ അറിയാം ആൾക്കാർ ഇതിന് കൊടുക്കുന്ന ഒരു സ്വീകാര്യത. നമ്മളുടെ സുരേഷ് ഗോപിയുടെ തിരിച്ചുവരവ് തന്നെയാണ് ആൾക്കാരെ, ഒപ്പം ശോഭനയുടെയും തിരിച്ചുവരവ് ആൾക്കാർ വളരെയധികം ആഘോഷകരമാക്കുന്നു. ആൾക്കാർക്ക് ഭയങ്കര താല്പര്യവുമുണ്ട് അതിനു വേണ്ടി. അപ്പോൾ ഈ ചിത്രം നാളെ തിയേറ്ററുകളിലേക്ക്, നാളെയല്ല, ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഈ ചിത്രം കാണാൻ എല്ലാവരും ഉണ്ടാവണം. നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു കുടുംബ ചിത്രമായിരിക്കും ഇത്. ഇതിൻ്റെ ഒരു ചെറിയ കഥയുടെ ത്രെഡ് നമുക്കറിയാൻ കഴിയുന്നത് ഇതാണ്. ഒരു പെൺകുട്ടി, ചെന്നൈയിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടി ഒരു കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ആ കല്യാണം കഴിക്കുന്ന അതിനെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് കോമഡീസും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കഥയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്ത് തന്നെയാണെങ്കിലും നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സത്യൻ അന്തിക്കാട് സിനിമകൾ പോലെ തന്നെയായിരിക്കും ഇത്, അതിലും മികവുറ്റതായിരിക്കും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം ദുൽഖറും സുരേഷ് ഗോപിയും തുല്യ പ്രാധാന്യമുള്ള വേഷങ്ങളിൽ വരുമ്പോൾ കണ്ണിന് കുളിർമയുണ്ടാകുന്ന, നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കുടുംബ ചിത്രം തന്നെയായിരിക്കും ഇത് എന്ന് ഉറപ്പിക്കാം. എന്ത് തന്നെയാണേലും അടുത്ത റിവ്യൂസുമായി ഞങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നാളെ നമുക്ക് കാണാം. ഞങ്ങളുടെ ഈ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗ്രേറ്റ് മീഡിയാസ്. ഒപ്പം പ്രേക്ഷകരോട് ഒരു കാര്യം കൂടെ ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുന്നു. കഴിയുമെങ്കിൽ നാളെ തന്നെ ഈ ചിത്രം പോയി കാണുക, ഈ ചിത്രത്തെ വിജയിപ്പിക്കുക. ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു അതിഗംഭീരമായിരിക്കും ഈ ചിത്രമെന്ന് ഞങ്ങളും പ്രതീക്ഷിക്കുന്നു. ഈ ചിത്രത്തിന് എല്ലാ വിജയ ആശംസകളും അർപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് പോയി കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഗ്രേറ്റ് മീഡിയാസ്.